സോ ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മശന്മാർ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റോർ വരിയിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ഗോൾഡിന് ഇമോട്ട് ചെയ്യുന്നതോട് പർച്ചേസ് ചെയ്യാൻ പറ്റും. മശന്മാർ, കിടുക്കാശയുള്ളൊരു ഇമോട്ട്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ ഇമോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ടോക്കൺ ടവർ ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അടുത്ത മാസം വരാൻ പോകുന്ന ആ ഒരു ബുയ പാസിനെ പറ്റിയിട്ട് അതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കുന്നതാണ്. അതുപോലെ പിന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവോസ് റോയാല് ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. സോ അതിനകത്തോട് കിടുക്കാശയുള്ള ഐറ്റംസ് വരുന്നുണ്ട്. സോ അത് എന്നാണ് വരാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ നോക്കുന്നുണ്ട്. മശന്മാരെ, നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഒരു കാര്യം പറഞ്ഞു കൊട്ടേ. സോ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക. ആ ഒരു ടൈമിൽ ഇനി തൊട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് ഫ്രീ ആവുന്നതെന്ന് പറഞ്ഞേക്കുക. ഓക്കെ, സോ ആ ഒരു ടൈം അനുസരിച്ച് ഇനി തൊട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. സോ പലർക്കും അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും പലർക്കും കിട്ടുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത്. വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇസം സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഉണക്കി വെച്ചേക്കുക. സോ ഒട്ടും തന്നെ പറഞ്ഞില്ല, അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. ഓക്കെ മച്ചാമാരി, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കാവോസ് റോയാലിനെ പറ്റിയിട്ട് നോക്കാം. ടോട്ടൽ 4 എമിറ്റേഴ്സ് ആണ് ഈ ഒരു റോയാലിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റിലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു ഇമോട്ടാണ്. മച്ചാമാര്, വേറെ ലെവലായിട്ടുള്ള ഒരു ഇമോട്ടാണ് ഇത്. ലെജൻഡറി ആയുള്ള ഒരു ഇമോട്ടാണ്. നമ്മുടെ ത്രോണ ഇമോട്ടിൻ്റെ അത്രയൊന്നും വരത്തില്ലെങ്കിലും എല്ലാം കൊണ്ടും മാരകമായുള്ള ഒരു ഇമോട്ടാണ് ഈസം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈസം എനിമീസിനെ കില്ല് ചെയ്തിട്ട് ഇത് ഇടുവാണെങ്കിൽ ഈസം മാരകമായിരിക്കും, വേറെ ലെവൽ തന്നെയായിരിക്കും. കേസ് പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു ഗ്ലൂ ആണ്ട സ്കിന്നാണ്. ഓക്കെ, സോ അത്യാവശ്യം ഒരു ഡെവിൽ ഒരു മോളിൽ ഈസം ആ ഒരു സംഭവത്തിൽ വരുന്ന ഒരു ഗ്ലൂ ആണ്ട സ്കിന്നാണ് വന്നേക്കുന്നത്. സോ ഇതിന് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തുനിന്ന് ഡെവിൽ ഇങ്ങനെ വെളിയിലോട്ട് നോക്കുന്ന തരത്തിലുള്ള ഒരു ഇമോട്ടാണ് ഈസം വന്നേക്കുന്നത്. മശന്മാര്, പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു ബാറ്റിൻ്റെ സ്കിന്നാണ്. ഇതിന് പേന്ന് വെച്ചാൽ പിങ്ക് പോ സ്വൈപ്പർ എന്നാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഈ റോയാൽ വരിട്ട് തന്നെ ഇതും വരുന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്നാണ് വരുന്നത്. മശന്മാരെ, ഇതാണ് ആ ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് ഈ റയാല് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ മേ ബി നാളെയോ അല്ലെങ്കിൽ ഇപ്പം മറ്റേന്നാളോ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്ന ഒരു റയാലാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കാവോസ് ഇവൻറ്റിനോടനുബന്ധിച്ച് തന്നെ വരാൻ പോകുന്നതാണ്. സോ ആ ഒരു മെയിനായിട്ടുള്ള ബണ്ടിൽ വേറെ ഏതെങ്കിലും ഒരു ഇവൻറ്റ് വേണ്ടിയിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. മച്ചാമാരി, ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അടുത്ത മാസം വരാൻ പോകുന്ന ബുയ പാസിനെ പറ്റിയിട്ടാണ്. സോ അതിനു മുമ്പിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. മച്ചാമാരെ, നമുക്ക് ഇനി തൊട്ട് കുറേയും ചേഞ്ചസ് നമ്മുടെ ഗെയിമിനകത്തോട് കാണാൻ പറ്റും. അതായത് ടെയിലർ സിസ്റ്റം ഇനി തൊട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല മച്ചാമാരെ, പിന്നെ നമുക്ക് ഇനി തൊട്ട് 4 സ്ലോട്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു ഇമോട്ട് സെക്ഷനകത്ത്. നമുക്ക് സാധാരണ 8 ഉള്ളായിരുന്നു, ഇനി തൊട്ട് 4 പറ്റും. അത് മാത്രമല്ല ഈസം കുറേയധികം കാര്യങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ ബുയ പാസി പ്രീമിയം എടുക്കുന്ന സമയത്ത് നമുക്ക് എലിമിനേഷൻ അനൗൺസ്മെൻറ്റും ബാഡ്ജും നമുക്ക് പ്രൊഫൈലിൽ കാണാൻ പറ്റും. ഈസം ഇതാണ് നമ്മുടെ ആ ഒരു അടുത്ത മാസത്തിലെ എലിറ്റ് പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അതിനകത്തോട് തന്നെ അതാണ്ട് ഈ ഒരു ട്രോഗൻ്റെ സ്കിൻ വരുന്നുണ്ട്. അത് നമുക്ക് ടൈം ലിമിറ്റഡാണ് കിട്ടുന്നത്, ഇത് ഫ്രീ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദെൻ ഗൈസ് പിന്നെ ഒരു ഗ്രനേഡിൻ്റെ സ്കിൻ വരുന്നുണ്ട്. ഇത് പ്രീമിയം എടുത്തവർക്കാണ് കിട്ടുന്നത്, കുഴപ്പമില്ലാത്ത ഗ്രനേഡിൻ്റെ സ്കിൻ തന്നെയാണ്. ഗൈസ് പിന്നെ എപ്പോഴും നമുക്ക് കിട്ടുന്നതിൻ്റെ കൂട്ട് തന്നെ കുറേ ഗോൾഡിൻ്റെ ആ ഒരു ക്രേഡ്സ് മാത്രമല്ല, നമ്മുടെ മാജിക് ഗ്യൂ ഫ്രാഗ്മെൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് തന്നെ ഈസപ്പം ആ ഒരു ട്രോഗൻ്റെ ഗൺ സ്കിൻ പിന്നെയും ടൈം ലിമിറ്റിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയ ലൂട്ട് ബോക്സ് ആണ് ഈസം നമുക്ക് പ്രീമിയം എടുക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എഫക്ട്സും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഫീമെയിൽ ബണ്ടിൽ നമുക്ക് പ്രീമിയം എടുക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. സോ ഈസവും ഇതിൻ്റെ പുറയിൽ ഇങ്ങനെ 4 കൈ വരുന്ന രീതിയിലുള്ള ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്, നൈസായിട്ട് തന്നെ ഉണ്ട്. സോ ഈസവും നമ്മുടെ മെയിൽ ബണ്ടിലും ഈ ഒരു സെയിം എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെയിൽ ബണ്ടിൽ അവസാനം നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു ബൈക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. ഈസം ബൈക്കിൻ്റെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെയായിട്ടും വന്നിരിക്കുന്ന തരത്തിലുള്ള ഈസം വളരെയധികം മോശമുള്ള ഒരു ബൈക്കിൻ്റെ സ്കിന്നാണ്. സോ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എഫക്ട്സോ അല്ലെങ്കിൽ ഈസം ഒരു തരത്തിലുള്ള എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. സോ ഇതിന് നല്ലൊരു ടെക്സ്ചർ തന്നെ ഈസം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമ്മൾ പൈസ കൊടുത്തിട്ട് എടുക്കുന്നെങ്കിലും ഈസം നമുക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഈസം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും അല്ല ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. സോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഒരു മെയിലായുള്ള അതാണ്ട് ഒരു മെയിൽ ബണ്ടിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുക. ഇതിനും ദൈസം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബാക്കിൽ കൂടി ഇങ്ങനെ 4 കയ്യുടെ എഫക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഷൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലത്തെ ഒരു ഷൂസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം ഈ ഒരു ബണ്ടിലിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് പറയാം. സോ ഫസ്റ്റ് തന്നെ ഒരു ബോഡി പാർട്ട് വരുന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻറ് വരുന്നുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയർ ഓഫ് ഷൂസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഫേസ് പെയിൻറ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഗൈസ് പിന്നെ നമുക്ക് ഒരു ഹെയർ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു കാര്യം എന്ന് അറിഞ്ഞു വെച്ചേക്കാം, ഹെയർ കാണാൻ അത്രയും കൊള്ളത്തൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും ഇങ്ങനത്തെ ഒരു ഹെയർ ആണ് വന്നേക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനത്തെ ഒരു സ്പൈഡർമാൻ്റെ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് ഈസം കണ്ണിൽ ഇങ്ങനെ തന്നേക്കുന്ന ഈസം ഐ പെയിൻ്റ് ആയിട്ട് തന്നേക്കുന്നത്. ഓക്കെ, സോ എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, സോ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ ആദ്യമേ ഇങ്ങനെ കാണാൻ വലിയ രസം ഉണ്ടെങ്കിലും ഈസം ഇത് എടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഒരു സംഭവമൊക്കെ അങ്ങ് പോകും. ഓക്കെ, സോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു സർഫ് ബോർഡാണ് ഈസം വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ
തന്നെയാണ്. എന്നാലും അധികം എഫക്ട്സോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ദെൻ ഗൈസ് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാരച്യൂട്ടിൻ്റെ സ്കിന്നാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. മറ്റേ ലെവൽ 100 സമയത്ത് ദാണ്ടി ഒരു ട്രോഗണ്ട ഗൺ സ്കിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇത് പ്രീമിയം എടുത്തവർക്കാണ് കിട്ടുന്നത്. സോ ഡബിൾ ആയിട്ട് തന്നെ ആക്യുറസി കൂടുന്നുണ്ട്, സിംഗിൾ ആയിട്ട് തന്നെ റീലോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും ലെവൽ 100 സമയത്ത് പ്രീമിയം എടുത്തവർക്കാണ് കിട്ടുന്നത്. സോ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ ഒരു പരാങ്ങിൻ്റെ ഈ ഒരു സ്കിന്നാണ്. ഓക്കെ, സോ ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. ഗൈസ് ഇത് 130 ലെവലിൻ്റെ ആ ഒരു ടൈമിലാണ് നമുക്ക് കിട്ടുന്നത്. ഗൈസ് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് ബാഗിൻ്റെ സ്കിന്നാണ്. ഗൈസ് യുമാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബാക്ക് ബാഗിൻ്റെ സ്കിൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്ട് ഇതാണ് ഗൈസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ എന്തായാലും ഗൈസ് കാണാൻ ഒട്ടും തന്നെ കൊള്ളത്തില്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് ലെവൽ 3 ആവുന്ന സമയത്താണ്. ലെവൽ 2 ലെവൽ 1 ഒന്നും കുഴപ്പമില്ല, ബട്ട് ഗീസ് ലെവൽ 3 ആവുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഗീസം വന്നേക്കുന്നത്. ഒരുമാതിരി ഇല്ലേ ഗീസം, ഈ ഞണ്ടില്ലേ ഗീസോ, ഞണ്ട് പോലാണ് ഇരിക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ ദാണ്ടി ഒരു ഗ്ലൂവാളിൻ്റെ ദാണ്ടി ഒരു സ്കിന്നാണ്. ഓക്കെ, എന്തായാലും ഇത് ലെവൽ 150 സമയത്താണ് ഇത് കിട്ടുന്നത്. എന്തായാലും ഗീസം ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കോ. ഓക്കെ, ഇതാണ് ഗീസം അടുത്ത മാസം വരാൻ പോകുന്ന ആ ഒരു ബുയാ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പിന്നെ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ ഒരു ടോക്കൺ വീൽ ഇവൻറ്റ് വരുന്നുണ്ടാവും. സോ ആ ഒരു ടോക്കൺ വീൽ ഇവൻ്റ് അതോടെ തന്നെ നമുക്ക് പണ്ട് വന്നിട്ടുള്ള അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതാണ്ട് ഈ ഒരു ബണ്ടിൽ റിട്ടേൺ വരുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും ഗീസം ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ തണ്ടർ ഇലക്ട്രിഫൈഡ് ബണ്ടിൽ നിന്നാണ്. ഓക്കെ, എന്തായാലും നൈസായുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേമാർ ഇത് പണ്ട് തൊട്ടേ നമ്മുടെ ഗെയിമിനകത്തുള്ള ബണ്ടിലാണ്. എന്തായാലും ഇത് റിട്ടേൺ വരുന്നുണ്ട് ഈ ഒരു ഇവൻറ്റ് വരിട്ട് തന്നെ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തന്നെ ആ ഒരു ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നും ബാക്ക് ബാഗും ലൂട്ട് ബോക്സും ആണ് ഇതുവരെ തന്നെ വരുന്നത്. ആ ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മച്ചന്മാരെ, നമ്മുടെ ബാഡ്മിൻ്റനിൽ വെച്ചാൽ നമ്മുടെ ബാഡ്മിൻ്റൻ്റെ ഒരു കോർക്ക് ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു എഫക്റ്റാണ് ഇതിന് വന്നേക്കുന്നത്. എന്തായാലും ഗീസം ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗീസം നമുക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും. സോ ഇത് നമുക്ക് ഇത് ഈ ഒരു ഇവൻറ്റ് വരെ തന്നെ വരുന്ന സമയത്ത്, സോ നമുക്ക് നമ്മുടെ പോക്കർ MP40 വരുമ്പോൾ ഗീസം നമുക്കൊരു ടോക്കൺ കിട്ടത്തില്ല, ഒരു പൂവിൻ്റെ ടോക്കൺ. സോ അതുപോലെ തന്നെ ഇതിനുമുണ്ട്. സോ നമുക്ക് ആ ഒരു പൂവും ഗീസം അല്ലെങ്കിൽ ആ ഒരു ടോക്കണും ഗീസം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ കുറച്ച് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പം ഇത്രയും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ്. മച്ചന്മാർ, നമ്മുടെ സ്റ്റോറിനകത്ത് ഉടനെ തന്നെ നമുക്ക് ഇമോട്ടും കാര്യങ്ങളൊക്കെ ആഡ് ആക്കുന്നുണ്ടാവും. സോ ഈ ഒരു ഇമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. സോ അതായത് ഗീസം നമ്മൾ ഗോൾഡ് കോയിൻസ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നുണ്ടാവും, നമുക്ക് ഡയമണ്ട്സോ കാര്യങ്ങളോ ഒന്നും മുടക്കണ്ട. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഈ കുറച്ച് ഇമോട്ട്സ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഇമോട്ട്സ് ആണ്. ബട്ട് ഗീസ് ലെജൻഡറി ആയുള്ള അല്ലെങ്കിൽ ഗീസം പണ്ടത്തെ OP ആയുള്ള ഇമോട്ട്സ് കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. എന്നാലും അത്യാവശ്യം നൈസായുള്ള ഇമോട്ട്സും കാര്യങ്ങളൊക്കെ ഇതുവരെ തന്നെ ക്ലെയിം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ദാണ്ട് ഈ റേഡിയോയും പിടിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന പോലത്തെ ഇമോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമാക്കാം. ഓക്കെ, ബട്ട് ഗൈസ് ഇത് ടൈം ലിമിറ്റഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഗീസം ഒത്തിരി നാളൊന്നും നമുക്ക് ഇത് നമ്മുടെ സ്റ്റോണിനകത്ത് കാണാൻ പറ്റത്തില്ല. ഗീസപ്പം നമുക്ക് ഒന്നെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഗീസപ്പം 2 ഓക്കെ. സോ ഈ റേഞ്ചിലായിരിക്കും നമുക്ക് വരുന്നത്. എന്തായാലും ഗീസപ്പം നമുക്ക് ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അടുത്തൊരു മാസം 10-15 ഓക്കെ. സോ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമുക്കിത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും നമ്മുടെ പിങ്ക് ഡയമണ്ട് സ്റ്റോർ നമ്മുടെ സ്റ്റോണിനകത്ത് ആഡ് ആക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗീസം മാക്സിമം ഗോൾഡും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചോളൂ, ഒത്തിരി നാളൊന്നും നിൽക്കത്തില്ല. സോ നിങ്ങൾ വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാനും പറ്റും. ഓൾമോസ്റ്റ് കൺഫേം ആയുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഓക്കെ, സോ എന്തായാലും ഗീസം വീഡിയോ കുറച്ച് ലെന്തി ആയി പോയെന്ന് എനിക്കറിയാം. ഓക്കെ, സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. മച്ചന്മാർ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. പബ് ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.